ഹലോ പ്രിയപ്പെട്ടവരെ ഇന്ന് രാവിലെ മുതൽ കടുത്ത ഇടതുപക്ഷി അനുഭാവികളുടെ ഓൺലൈൻ പേജുകളിൽ തെറി കൊണ്ട് അഭിഷേകമായിരുന്നു തന്തയ്ക്ക് വിളിക്കുക തള്ളയ്ക്ക് വിളിക്കുക മക്കളെ പറയുക ഭാര്യയെ പറയുക ഇതൊക്കെയായിരുന്നു പരിപാടി ആരാണ് ഇതൊക്കെ ചെയ്ത കോൺഗ്രസ്സുകാർ അതായത് അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് കുട പിടിക്കുമെന്ന് പറഞ്ഞ പോലെ നൂറ്റിനാൽപ്പത് സീറ്റുകളിൽ ഒരു സീറ്റ് അതും രാഷ്ട്രീയം പറഞ്ഞല്ല സഹതാപം പറഞ്ഞ് ഭർത്താവിന് ചോറ് മാറ്റി വെച്ച് വീഡിയോയ്ക്ക് മുന്നിൽ അവനെ കരഞ്ഞു വിളിച്ച് ഭർത്താവിൻ്റെ ചിതാഭസ്മ ചാരം കാണിച്ച് ഒക്കെ പിടിച്ച വോട്ടുകൾ ആ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിൽ നിന്നല്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിലാദ്യമായി എതിർസ്ഥാനാർത്ഥിയുടെ വീഡിയോ അശ്ലീല വീഡിയോ വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ച വോട്ട് മേടിയ ഇതാ നിർത്തി പോടാ മൈരേ എന്ന് നവീൻ മേനോൻ നിൽക്കുന്നു എനിക്ക് വളരെ വിനയത്തിൽ പറയുന്നത് ഈ ഫേക്ക് ഐ ഡി ആണെങ്കിൽ ഇതിൻ്റെ ഒറിജിനലായി എഴുതിയവൻ്റെ അച്ഛനോട് പോയി പറയാനാണ് എനിക്ക് പറയാനുള്ളത് അത് കാരണം അത് തന്നെയാണ് ജിൻസ് മാത്യു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് നവീൻ നല്ലൊരു തന്തയ്ക്കോ തള്ളയ്ക്കോ ജനിച്ചതെങ്കിൽ ഇതുപോലെ പറയില്ല അവൻ അവൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും സംസ്കാരം കാണിച്ചു കാരൻ നാഥ പോയി കിടന്നുറങ്ങും ഓക്കെ ഉറങ്ങാം പിന്നെ അപ്പം കിട്ടേണ്ടത് കിട്ടുമ്പോൾ കോൺഗ്രസ്സുകാർ ഇതുകൊണ്ട് അശ്ലീലം പറഞ്ഞ് അത് എന്നെ വോട്ട് പിടിച്ചിട്ട് ഞങ്ങൾ രാഷ്ട്രീയ നേട്ടമാണെന്ന് പറയാൻ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ക്യാപ്റ്റനാണ് സതീഷൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും എതിരെയുള്ളൊരു പോരാട്ടമാണ് കോൺഗ്രസ്സിൽ തുടങ്ങിയിരിക്കുന്നത് ഇനിയും വരുന്ന ദിവസങ്ങളിൽ കാണാം ഞങ്ങളാരും അതാണ്ട് ഷായ് നിൻ്റെ അച്ഛനോട് നിൻ്റെ അച്ഛനോട് ഇങ്ങനെയാണോ പറയൽ എൻ്റെ അച്ഛൻ അച്ഛനേതായാലും നിൻ്റെ അച്ഛനെ പോലെ താന്നവനല്ലാത്തതുകൊണ്ട് മക്കളോട് ഇങ്ങനെ പറയാത്തോണ്ടും അച്ഛനോടങ്ങനെ പറയേണ്ട കേ തീടെ വരുത്തില്ല അതേതായാലും നിങ്ങളുടെയൊക്കെ സംസാരം നിങ്ങൾ ഈ എൻ്റെ ഫേസ്ബുക്കിൻ്റെ താഴെ മാത്രമാണ് ഇങ്ങനെയൊക്കെ എഴുതുന്ന ഞാൻ വിചാരിച്ചു പക്ഷേ ഒരുപാട് ഇടതുപക്ഷ സഹാക്കളുടെ ക്യാൻസർ രോഗിയായ ഒരു ഇടതുപക്ഷ സഹാവായ ഒരു പെൺകുട്ടിയുടെ പോസ്റ്റിൽ താങ്ങിയിട്ടിരിക്കുന്ന കമൻറ്റുകൾ ഇതൊക്കെ മാറും നിങ്ങളൊരു സ്ത്രീത്തം പറഞ്ഞ് വോട്ട് പിടിച്ചവരാണ് ഒരു സ്ത്രീയുടെയും കുഞ്ഞു രണ്ട കുഞ്ഞുങ്ങളുടെ അമ്മയായ പെൺകുഞ്ഞുങ്ങളുടെ അമ്മയായ ഒരു സ്ത്രീയുടെ പേര് പേരിൽ അപവാദ പ്രചരണവും അശ്ലീല വീഡിയോയും വ്യാജമായി ഉണ്ടാക്കി പ്രചരിപ്പിച്ച് വോട്ട് പിടിച്ചവരാണ് ജംഷാദ് ഞാൻ നടത്തിയ വെല്ലുവിളി ഞാൻ ആത്മഹത്യ ചെയ്യാം പക്ഷേ പകരം എന്നോട് പന്തായം വെക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരണം ഒന്നുകിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് തോറ്റാൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഉയരത്താൻ ഒഴിവാകുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ നിമിഷം ഞാൻ അഗ്രിമെൻ്റിൽ ഒപ്പിട്ട് ഞാൻ ആത്മഹത്യമായിരുന്നു നട്ടെല്ലിനുറപ്പില്ലാത്ത കാഫിൽ കാലിലെ പോലെയുള്ള ഫേക്കുകളുടെ പിന്നിലുണ്ടായിരുന്ന നാണം കെട്ട ഘട്ടമാണ് ഇതുതന്നെയാണ് ചെയ്യാനുള്ളത് കൃത്യമായ രീതിയിൽ തൃക്കാക്കരയിൽ നാളെ വി ഡി എസ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്യും എല്ലാ ആശംസകൾ പക്ഷേ പകുതി പമ്പന് ആർക്ക് കൊടുക്കണം ചെന്നിത്തലയ്ക്കും കൊടുക്കണം ബാക്കി പകുതി വന്നിട്ട് ഉമ്മൻചാണ്ടിക്ക് കൊടുക്കണം കേട്ടല്ലോ നിങ്ങൾക്കിതൊക്കെ അറിയല്ലോ എന്ന് വിളിക്കും അത് അമ്മയെ വിളിക്കുന്ന പേര് മൈരേ എന്ന് വിളിച്ച പോലെ അത് തന്തയെ വിളിക്കുന്ന പേര് എന്നൊക്കെ ഞങ്ങൾക്ക് പറയാൻ അറിയത്തില്ല എന്നിട്ടില്ല നിങ്ങൾ എഴുതുന്ന അശ്ലീലങ്ങൾ നിങ്ങളീ ചീത്ത വേദനകൾ ഇതാണ് കോൺഗ്രസ് ആ നജീറിനെ ഹായ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സംസ്കാരം കാണിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളാരും എങ്ങും ഒളിച്ചു പോകത്തില്ല ആനത്തമുണ്ടെങ്കിൽ നട്ടെല്ലിനോ ഉറ മറ്റെവിടെയെങ്കിലും ഉറപ്പുള്ള ഒരു കോൺഗ്രസ്സുകാരനെങ്കിലും ഞാൻ വെല്ലുവിളിച്ചപ്പോൾ ആ വെല്ലുവിളിയേറ്റിരുന്നെങ്കിൽ തന്തയ്ക്ക് പോലെ ഞാൻ പോയി ഇന്ന് തൂങ്ങിച്ചാകുമായിരുന്നോ ആ വെല്ലുവിളിയേക്കാൻ ഒരിത്തും കരുത്തില്ലോ ഒരു കോൺഗ്രസിൻ്റെ ഒരുത്തൻ സി ചാനൽ ഞാൻ പതിനായിരം രൂപ എടുത്ത് പൊക്കെ വെല്ലുവിളിച്ചു അപ്പം പറഞ്ഞു ഇതൊന്നുമല്ല രാഷ്ട്രീയം ഞങ്ങളില്ലായിരുന്നു ഇന്ന് ജയിച്ചു കഴിഞ്ഞപ്പോൾ ചാനലുകാരനോട് പറഞ്ഞു അന്ന് വെല്ലുവിളിച്ച ആളുണ്ടല്ലോ അദ്ദേഹത്തെ ഒന്ന് ലൈനിലെടുക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു നട്ടലിനും മറ്റേ സാഹചര്യം ഉറപ്പുണ്ടെങ്കിൽ നീ അന്ന് വെല്ലുവിളിക്കണമായിരുന്നു എന്ന് ചാനലിൽ തന്നെ പറഞ്ഞപ്പോൾ ചാനൽ അവതാരകൻ അതൊരു ഒരു കട്ട് കട്ട് പറഞ്ഞു ഏതായാലും ഒരു കാര്യമുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ തന്നെ സന്തോഷത്തോടെയുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഒന്നും നിങ്ങൾക്ക് നേടിക്കൊണ്ടു പോകാൻ പറ്റിയിട്ടില്ല നിങ്ങളൊന്നും നേടുകയും ഇല്ല നിങ്ങളുടെ കയ്യിൽ നിന്ന് സീറ്റ് നിങ്ങളുടെ പൊന്നാപുരം കോട്ടയെന്ന് നിങ്ങൾ പറഞ്ഞു ആ പൊന്നാപുരം കോട്ടയിൽ ഞങ്ങളിത് അതിൻ്റെ അടിവേരികൾ ഇളക്കാൻ തുടങ്ങിയിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് പോയി കഴിയുമ്പോൾ അലി ജവർ രാവിലെ ചീത്ത വളച്ചയാള അതിനുശേഷം ഒരു അസ്ലാം വലൈക്കൊക്കെ എന്നോട് പറഞ്ഞത് ഇപ്പം അദ്ദേഹം എനിക്ക് നല്ല രീതിയിൽ ഉദ്ദേശിക്കുന്നു ആത്മഹത്യ ശരിയായ വഴിയല്ല എന്നുള്ളത് ഞാനിവിടെയൊക്കെ തന്നെ ഉണ്ടാകും പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ എങ്ങനെയാണോ നമ്മളോട് അതുപോലെ തന്നെയായിരിക്കും നമ്മൾ നിങ്ങളോട് തറയായി വരുന്നവരോട് തറയായും താരമായി നിൽക്കുന്നവരോട് താരമായും തന്നെയാണ് നിൽക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കേരയിൽ നടപ്പിലാക്കും വികസന പദ്ധതികൾ നടപ്പിലാക്കും ഒരുപാട് സ്കൂളുകളെ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തി ആശുപത്രി ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർത്തിയ റോഡുകളെ ഹൈടെക് നിലവാര നിലവാരത്തിലേക്ക് അടയ്ക്കുക പിന്നെ അതെ ഇടുക്കി അബൂ ഫാത്തിമ എന്ന് പറഞ്ഞൊരു ഫേക്ക് ഐ ഡി എൻ്റെ ഒരു എന്നെ പോസ്റ്റ് എൻ്റെ കണക്കെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അന്നാൽ അത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രൊഫൈൽ കൂടെപ്പിറപ്പ് തെരഞ്ഞെടുപ്പ് കാലത്തെ കണക്ക് മാറാനും മാറാതിരിക്കാനും സാധ്യതയുണ്ട് എൻ്റെ ഇങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കണക്കുകൂട്ടുകൾ തെറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവിടെ കണക്കൂട്ടുകൾ തെറ്റി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായ ഒരു ജനവിധി അവിടെ ഉണ്ടായി യു ഡി എഫിനൊപ്പം തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യയുടെ എതിർചേരിയിൽ തന്നെയാണ് തൃക്കാക്കരയിലെ ജനങ്ങൾ നിന്നത് അതൊന്നും ഞങ്ങൾ നിഷേധിക്കുന്നില്ല പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം സി പി എമ്മിൻ്റെ ബംഗാളിലെ നേതാവാണ് ഒരു ബംഗാളി ബംഗാളി സ്റ്റിൽ എടാ സ്റ്റൈലെന്നെങ്കിൽ എഴുതാൻ പഠിക്കടാ കൊണാപ്പ ഷാജി പി കെ വൈക്കം നല്ലപോലെ എഴുതാൻ വന്നിട്ട് എഴുതാൻ പഠിച്ചിട്ട് ട്രോളാ ട്രോളിയാ പോരെ പോയി കിടന്ന് ഉറങ്ങടാ ചേർക്കുക അപ്പോൾ എല്ലാവർക്കും അതാരാണ് റിയാസ് ഒന്ന് പോയി തോറ്റുപോയി അടുത്ത ഇലക്ഷൻ തൊട്ട് അപ്പോൾ നോക്കുക അതാണ് റിയാസ് ആണത്തം അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മളെ പുറകോട്ടല്ല നമ്മളെ മുൻപിൽ തന്നെയുണ്ട് നമ്മൾ ആരും എങ്ങും പോകില്ല ഇവിടെത്തന്നെ ഉണ്ട് രാഷ്ട്രീയമായി ഈ ചീത്തയും തെറിയും പറയാതെ രാഷ്ട്രീയമായി കണക്ക് പറഞ്ഞാൽ ആത്മാവിന് ചോറ് കൊടുക്കാൻ ഒരു പാത്രമാണ് ഏതായാലും ഞാൻ ആ ഞാൻ ആ ഞാൻ ഏതായാലും നിയമസഭാ ക്യാൻറ്റീലിൽ മാത്രമല്ല എം എൽ എ ക്വാർട്ടേഴ്സിലും പറഞ്ഞാൽ പ ഒരു പാത്രം ആത്മാവിന് ചോറ് കൊടുക്കാനാണ് ആത്മാവിൻ്റെ 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 കത്തിച്ചു കൊണ്ട് കരിയിട്ടവർക്കാണ് ഇനി ചോറ് അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് നൈറ്റ് ഇങ്ങനെ കരയല്ലേ ഹഫീസ് ഇതാരാ അഷ്റഫ് വാഴപ്പള്ളിയോ വാഴപ്പള്ളിയിലൊക്കെ മഴയുണ്ടോ അടേ ഏ ജനങ്ങൾ നല്ല പരാജയമാണ് അയ്യോ പരാജയം അതല്ല ജായാണ് എഴുതാം പഠിച്ചിട്ട് വാടാ മൂരി ജംഷാദെ അതിന് ജാ എന്ന് പറയുന്നത് ജനഗണമണ്ണയുടെ ജായാണ് സിനിമാ പോർഷങ്ങളെ നോക്ക് പരാജയം ജയത്തിൻ്റെ ഓപ്പോസിറ്റാണ് തോലി ഉമാതോമ സ്ത്രീകളെ വോട്ടുമൊത്തമാക്കി അല്ല അവിടെ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെയും ഭാര്യയുടേതും അശ്ലീല വീഡിയോയും അവർ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചത് തെറ്റിദ്ധരിപ്പിച്ചു ഷാജി ബി ഊഹ വീണ്ടും അതിന് നീ എവിടെടാ മലയാളം പഠിച്ചു നീ പോയി ഷാർദൂല വിക്രീഡിതം പഠിച്ചിട്ടാണ് ആദ്യമാണ് പൊട്ടിക്കരായെന്നെടിയിരിക്കുന്നത് എങ്ങനെയാണ് രണ്ടാൽ അറിയാവോ പന്ത്രണ്ടാൽ മസജം സതന്ത ഗ ഗുരുവും ശാർദൂല വിക്രീഡിതം അത് പഠിച്ചിട്ട് നീ മലയാളത്തിരിക്കുവാ കേട്ടാ എൽ ഡി എഫിൻ്റെ വൻപിച്ച പരാജയം കൊണ്ട് ഒന്നുമില്ല ഞങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ പ്രതീക്ഷയുണ്ടായിരുന്നു സത്യമായും പ്രതീക്ഷയുണ്ടായിരുന്നു കള്ളം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാനവിടെ ഒരുപാട് യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരുന്ന പരമ്പരാഗത പാട്ടുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി അനുകൂലമായി ഉറപ്പിച്ചവനാണ് അതെ ഷാജി പുല്ല് പറഞ്ഞു രാഷ്ട്രീയമായി സംസാരിക്കാൻ അതെ കരയലിലെ സുഗണ അടാ സുഗണൻ്റെ കേക്ക് അല്ല ജി ആണ് അല്ലെങ്കിൽ സുഖണന എന്നായിപ്പോയി ഈവന്മാരിയൊക്കെ അക്ഷരം പഠിപ്പിച്ചിട്ട് രാഷ്ട്രീയം നന്നാക്കന്നെയാണ് മൂലികൾ കുറച്ചു തന്നെ ഇറങ്ങിക്കോളും മലയാളം എഴുതാനിരത്തില്ല മംഗ്ലീഷ് എഴുതാനിരത്തില്ല അത് തന്നെ ഈ കോൺഗ്രസ്സുകൾക്ക് അതെ 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 പിന്നെ ബി ജെ പിയുടെ മൂവായിരം വോട്ടില്ല ആം ആദ്മി പാർട്ടിയുടെ നാലായിരം വോട്ടില്ല ട്വൻറ്റി ട്വൻറ്റിയുടെ പതിമൂവായിരം വോട്ടില്ല ഇതെല്ലാം എവിടെ എല്ലാവർക്കും അറിയാം അതൊക്കെ പക്ഷേ എങ് പിന്നെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയുകയാണ് അവിടെ എന്നെ സംബന്ധിച്ചുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്ന തിരഞ്ഞെടുപ്പായിരുന്നു കാരണം നമ്മൾ താനൂര് പിടിച്ചില്ലേ നിലമ്പൂര് പിടിച്ചില്ലേ പൂഞ്ഞാറ് തിരിച്ച് പിടിച്ചില്ലേ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പിടിച്ചില്ലേ അപ്പം അതും അതുപോലെ തന്നെ ഈ സീറ്റും കിട്ടും എന്നൊരു പ്രതീക്ഷയെ തന്നെയായിരുന്നു പ്രവർത്തിച്ചത് അതുപോലെ തന്നെ ഒരു പെണ്ണ് മത്സരിക്കാൻ വന്ന് കണ്ണൂർ കണ്ണൂരിട്ടിയപ്പോൾ അന്ന് ഡൽഹിയിൽ വയനാട്ടിൽ വന്ന് ചെന്നുകഴിഞ്ഞ ഗതികളുണ്ടായ നേതാവിൻ്റെ അനുയായികളാണ് തൃക്കാക്കരയെക്കുറിച്ച് അത് കറക്റ്റ് അവിടെ കൊടുക്കുന്നൊരു ക്ലാപ്പി ഇലക്ഷൻ സമയത്ത് പെട്രോൾ വില വർധന നിർത്തിവെച്ചത് കൊണ്ട് ഉത്തരേന്ത്യയിൽ വോട്ട് ലഭിക്കും കറക്റ്റ് ഇത് ഞങ്ങളല്ല വിജില കമൻ നമ്മൾ തിരിച്ചു വരും അങ്ങനെ ആക്കണം നിങ്ങളും ഞങ്ങളുമില്ല ഉള്ളത് കോന്നി പറഞ്ഞായിരുന്നു ഇതേ അവനവ ഒരു ഭയങ്കര സമ്മതം ഷാജി പിയെ വാളകം ആദ്യമായിട്ട് അക്ഷരത്തെട്ടല്ലാതെ എഴുതി ഞൊട്ട് വന്ന് ആടാ മിടുക്കസ് ലാൽ ടി വി ഹർഷകുമാറെ ലാൽ സലാം ഷൗകത്ത് പാഷയ്ക്ക് ലാൽ സലാം ആ അടിപൊളി ബി ജെ ഇട നാണമുണ്ടോ ഇടുക്കി അബൂ ഫാത്തിമ ഓ ഇതുപോലെ ഒന്നും കയറി കറിയത് ബി ജെ പിയുടെ വോട്ട് എൽ ഡി എഫിന് കൂടിയായിരുന്നു എൽ ഡി എഫിന് കൂടിയ വോട്ടുകൾ എവിടെ നിന്നാണെന്ന് നമുക്കറിയാം ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയമായ പരാജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിയോടെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടി രാഷ്ട്രീയമായി തൃക്കാക്കരയിൽ പരാജയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾ പ്രതീക്ഷ പ്രതീക്ഷിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നി പരാജയപ്പെട്ടാൽ പോലും പി ടി തോമസ് നേടിയ പതിനയ്യായിരം വോട്ട് പോലും കിട്ടില്ല ജയിച്ചാൽ ഞങ്ങളുടെ ഭൂരിപക്ഷം ഞങ്ങൾ ഒരു മൂവായിരത്തിൽ ഒരുനൂറ് മൂവായിരത്തിൽ നാനൂറ് വരെ കണക്ക് കൂട്ടി വെച്ചിരുന്നു ആ കണക്കുകൂട്ടലുകളെ തെറ്റിപ്പോയി ഞങ്ങളെ അവിടെ ജനം പരാജയപ്പെടുത്തി നൂറ്റി നാൽപ്പത് സീറ്റുകളിൽ തൊണ്ണൂറ്റൊൻപത് നിങ്ങൾ പരാജയപ്പെട്ടപ്പോൾ നാൽപ്പത്തൊന്ന് തൃക്കാക്കര അടക്കം നാൽപ്പത്തി ഒന്ന് സീറ്റുകളിലാണ് ഞങ്ങൾ പരാജയപ്പെട്ട് ഞങ്ങൾ പരാജയപ്പെട്ട പോയത് ആ പരാജയമാണ് നിങ്ങൾക്ക് ആ നാൽപ്പത്തൊന്നിൻ്റെ കൂടെ ഒരു നാൽപ്പത്തൊന്നും കൂടെ കൂട്ടിയാൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൊണ്ണൂറ്റൊൻപതിൻ്റെ ഇടത്തിറങ്ങിൽ പിന്നെയും നാൽപ്പത്തൊന്നേ അധികം നാൽപ്പത്തൊന്ന് അധികം പതിനേഴ് ഈസ് ഈക്വൽ ടു യൻറ്റി നയൻ എഴുതിയുണ്ടായിട്ട് വരും കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഉച്ചക്ക് പറഞ്ഞതല്ലേ ഒരു സീറ്റിലാണ് പാർലമെന്റിലേക്ക് ജയിച്ചത് അല്ലേ അതല്ലേ സത്യം അവിടെന്നല്ലേ നമ്മുടെ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നേടിയത് അവിടെ നിന്നല്ലേ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയത് അവിടെന്നല്ലേ നമ്മൾ കേരളം തിരിച്ചു പിടിച്ചത് അതുകൊണ്ട് തൃക്കാക്കരയിൽ പാടങ്ങളുണ്ട് അതിൽ വിലയിരുത്തല ആവശ്യമുണ്ട് ജാതി മത രാഷ്ട്രീയ ശക്തികൾക്ക് കീഴടങ്ങിയില്ല ദുർഗാവാഹിരികൾ വാളി പിടിച്ച് നെയ്യാറ്റങ്കരയിൽ മാർച്ച് നടത്തിയപ്പോൾ അവർക്കെതിരെ കേസെടുത്തത് ഹിന്ദുക്കൾക്കെതിരെയുള്ള പീഡനമായുള്ള വ്യാഖ്യാനമുണ്ടായി അതുപോലെ തന്നെ മതവിരുദ്ധ മതവിദ്വേഷ പ്രസംഗം കുന്തിരിക്കും ചന്ദനത്തിരിയും ഒക്കെ വാങ്ങി വെക്കാൻ ആഹ്വാനം ചെയ്ത കുട്ടിയുടെ രക്ഷകർത്താക്കളെ കേസെടുത്ത് അറസ്റ്റ് ചെയ്തപ്പോൾ അത് മുസ്ലിങ്ങൾക്കെതിരെയുള്ള നിലപാടുകൾ സഹാവ് പിണറായി വിജയനെ സംഘിവിജയനായി ചിത്രീകരിച്ചു നിങ്ങൾ അവിടെയും ഇവിടെയും കൂടി പക്ഷേ എങ്ങനെ ചെയ്താലും രാഷ്ട്രീയ മത്സരത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് രാഷ്ട്രീയമായി നിങ്ങൾക്ക് പിന്തുണ കിട്ടിയിരിക്കുന്നു ഞങ്ങളത് അംഗീകരിക്കുന്നു ഉമാ തോമസിനെ ഹൃദയത്തിൽ തൊട്ട് അഭിനന്ദിക്കുന്നു ഓ ഷാജി മോനെ നീ വീണ്ടും തെറ്റില്ലാതെ എഴുതിയോടാ വീണ്ടും തെറ്റിച്ചു അതിൽ ഈ ഞാൻ അവിടെ കയറി വന്നടിക്കാ സഖാവിൻ്റെ ഗായ് ഇതല്ല നഖത്തിൻ്റെ ഗായാണ് ഈവനെ കൊണ്ടും ഞാൻ ദാരുണെ വിളിച്ചിരിക്കുന്നു അച്ഛനെ വിളിച്ചിരിക്കുന്നു ശരി ആ കുത്തിട്ടിരിക്ക നിരന്ത അച്ഛനെ വിളിക്കുന്ന പേരായിരിക്കും ആറ് കൊല്ലമായിട്ട് ഒരു മിന്നാമിനി വന്ന് അത്രേ ഉള്ളൂ പാർലമെൻ്റൽ പത്തൊൻപത് തോറ്റു എന്നിട്ടും നമ്മൾ പിടിച്ചു ഇനിയെങ്കിലും നിങ്ങൾ അശ്ലീല പരാമർശങ്ങൾ നിർത്തണം രാഷ്ട്രീയമായി ഞങ്ങളും വിജയിച്ചിട്ടുണ്ട് നിങ്ങളും വിജയിച്ചിട്ടുണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടിട്ടുണ്ട് നിങ്ങളും പരാജയപ്പെട്ടിട്ടുണ്ട് ഞങ്ങൾ പരാജയപ്പെട്ട് ഞങ്ങൾ വിജയിച്ചപ്പോൾ പരാജയപ്പെട്ട നിങ്ങളെ ആരെയും ചീത്ത വിളിക്കാൻ വന്നിട്ടില്ല അമ്മയെയും പെങ്ങളെയും ഭാര്യയും മക്കളെയും പറഞ്ഞിട്ടില്ല അയൽവക്കക്കാരെ പറഞ്ഞിട്ടില്ല ദേ വീണ്ടും അവൻ തിരിച്ചു കളിക്കുന്നു ഓയ് ഇവൻ കൊങ്ങിയാണോ മൂരിയാണോ അതോ വെറും ലീഗ് ഫേക്കാണോ സംഘ ഇവനെ കൈ കിട്ടിയ ആ സംഘത്തിൻ്റെ കായ് ഇതല്ല മേഘത്തിൻ്റെ കായാണ് ഇവനെ എങ്ങനെ ആര് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കും അതാ പറഞ്ഞ് നിന്നെ ഞാൻ ഉത്പ്രേക്ഷാലംകൃതിയും കൂടെ പഠിപ്പിക്കും ഏതാണെന്നറിയ എന്നിട്ടോ നിന്നെ അക്ഷരം പഠിപ്പിക്കത്തുള്ളൂ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് തന്നെയല്ലയോ അത് താനല്ലയോ ഇത് എന്ന് പറഞ്ഞതിൽ ആശങ്ക ഉത്പ്രേക്ഷാലംകൃതി അതാ റഫീ ക് റാബി പറയുന്നു തൃക്കാക്കര പാഠമാണ് ശരി ആണ്ടിപൊളി വന്നല്ലോ ഈ പാടി അനീഷ് ഇതിനൊരു കാര്യമുണ്ട് ഈ ചീത്ത വിളിക്കുന്ന കോൺഗ്രസ് പ്രൊഫൈലുകളിൽ കള്ളടിക്കാത്തവന്മാരൊക്കെ പ്രൊഫൈല് പൂട്ടിവെച്ചേ വിളിക്കത്തുള്ളൂ എന്നെ ഫോൺ എൻ്റെ നമ്പർ ഡബിൾ നയൻ സിക്സ് ഫോൺ സീറോ സിക്സ് ഡബിൾ സീറോ ഡബിൾ സീറോ ഞാൻ എൻ്റെ പ്രൊഫൈല് കൊടുത്തിട്ടുണ്ട് പിന്നെ പരീക്ഷണമൊന്നുമല്ല സഹാവേ നമ്മൾ പോരാട്ടം തന്നെയാണ് നടത്തിയത് ആരാണ് കള്ളം പറയുന്നത് ഏഴേ നീ അക്ഷരത്തെറ്റാണ് നിന്നെ ഞാൻ പഠിപ്പിച്ചു തന്നത് ശാർദൂല വിക്രീഴ്ത ഉൽപ്രേക്ഷയമാണ് ഇനി ഞാൻ നിന്നെ ഉപമയും പഠിപ്പിക്കും മഞ്ജരിയും കാകളിയും കൂടെ പഠിപ്പിക്കും അല്ലെങ്കിൽ നീ എഴുത്ത് നിർത്തിക്കോ എടാ നിൻ്റെ വീട്ടിലെ കട്ടിലല്ല ഞാനിരിക്കുന്നത് എൻ്റെ വീട്ടിലെ കസേര എണീറ്റ് പോകാൻ പറയാൻ കേട്ടാ മലയാളം പറഞ്ഞ് മനസ്സിലായല്ലോ ആ അതാണ് അതിനകത്ത് ഹെവൻ ജോർജ് ഒന്നും ഇല്ലെങ്കിലും ബൈബിൾ വായിക്കുന്നുണ്ട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കേട്ടാ തമ്മസിച്ച് തെറ്റിപ്പോയി സാ എഴുതടാ സാ അത് അത് അങ്ങനെയൊക്കെയല്ലേ ഇതൊക്കെ എങ്ങനെ ഇല്ല ഇപ്പോൾ മരക്കി വിൽക്കുമ്പോൾ അതേ രീതിയിൽ പോകണ്ടേ അനീഷ് തുരുത്തിക്കാടൻ എന്തോ ഒരു നായീകരണം ജോസ്മാന്റെ ഊളയടിമ അത് നിൻ്റെ അച്ഛൻ എന്ത് എന്ത് ന്യായീകരണമാണ് അത് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് സഹാവേ വിട്ടുകള അതൊക്കെ കറക്റ്റ് അപ്പോൾ വേറെ ഒരുമാതിരിയൊക്കെയുള്ള കാര്യങ്ങൾക്ക് മറുപടി നൽകി എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് നിങ്ങൾ തൃക്കാക്കര ജയിച്ചു ഇടതുപക്ഷ ജനാധിപത്യം എനിക്ക് പരാജയമായിട്ട് സംബന്ധിച്ചിരിക്കുന്നു നാളെ രാവിലെ എട്ട് മണിക്ക് തന്നെ ഉമ്മൻചാണ്ടിയെ സതീഷനെ ഒന്നും രാജ്ഭവന് മുന്നിലോട്ട് വന്നേക്കരുത് ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടത്തില്ല കോർപ്പറേഷനും ബോർഡിനുമായിട്ട് ആരും കെ പി സി സി ഓഫീസിൽ തിരക്കേണ്ട ഞാനൊരു സത്യം പറയും ഇപ്പം എന്നെ വീഡിയോ ഇല്ല ഞാൻ വീഡിയോ എനിക്ക് നാളെ കിട്ടും ഇന്ന് രാവിലെ കെ പി സി സി ഓഫീസിന് മുന്നിൽ വലിയ ആഹ്ലാദ പ്രകടനം നടക്കുകയാണ് അതിന് മുന്നിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നദീറുണ്ട് പഴകുളം മധുണ്ട് എം എം നസീറുണ്ട് ഈ മത്സ്യ ഇതിൻ്റെ ഇടയ്ക്ക് കെ പി സി സി ഓഫീസിൽ നിന്ന് ഒരു കോടി ഈ ജാ പ്രകടനക്കാരുടെ ഇടയ്ക്ക് വന്നു അതിൽ സോണിയാഗാന്ധിയുടെ പടമുണ്ട് സോണിയാഗാന്ധിയുടെ പടമുള്ള കൊടി കണ്ടപ്പം തന്നെ പുറകിലോട്ട് കൊടുത്തു വിടുന്ന കാഴ്ച അത് വീഡിയോ ഞാൻ ചാനലിനകത്ത് ഇരിക്കുകയാണ് ഞാൻ ആ ചാനലുകാരോട് പറഞ്ഞു അവരത് വിളിച്ച് ചോദിച്ചപ്പോൾ അത് നിഷേധിച്ചു പക്ഷേ എൻ്റെ വീഡിയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ട് സ്ക്രീൻ റെക്കോർഡിങ് ഇത് ഇതൊക്കെ ആരൊക്കെ എന്താണ് എടേ ഞാൻ പറഞ്ഞു മജീദ് ഞാൻ നിന്റെ വീട്ടിലല്ല എൻ്റെ വീട്ടിലായിരിക്കുന്നതാണ് പിന്നെ ഞാൻ എങ്ങോട്ടാണ് ഓർഡർ ഓർഡർണ്ടേ പാർലമെൻ്റ് അതെ ഇനിയും ഒരുമാതിരിയുള്ള പിന്നെ ഈ കടിക്കൊക്കെ മരുന്ന് തന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പോടാ എന്ന് ശരി മോനെ അരുൺ അരവിന്ദേ ഞങ്ങൾ കരുത്തോടെ തിരിച്ചു വരും ഞങ്ങളല്ല നിങ്ങളല്ല നമ്മളാവണം അതാണ് കേറയിൽ വേണം കേറയിൽ വേണം കേട്ടോ അടിശരി അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഷാജി സൈബർ ഉണ്ടയാണോ അയ്യോ യനെ കൊള്ളാമല്ലോ അത് ചിലങ്ക നീ ഇങ്ങനെ നേതാക്കന്മാരുടെ ഈ കേരള ആയുർവേദ ഹോം ഒരു നല്ലൊരു സ്ഥാപനമാണത് അതിൻ്റെ അകത്ത് കയറി തന്നെ അണ്ടി താങ്ങി നാട്ടുകാരെ മൊത്തം മൂഞ്ചിച്ച് ജീവിക്കാത്ത ഏതായാലും ഞാൻ ആരെയും മൂഞ്ചിച്ച് ജീവിക്കുന്നതിനല്ലെന്ന് എന്നെ അറിയ ആരുടെയും നയ പൈസ കൊണ്ട് ജീവിക്കുന്നവനല്ല അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പോകാറില്ല അധികാരങ്ങൾ ചോദിച്ച് വാങ്ങിക്കാറില്ല അധികാരത്തിൽ നകന്ന് നിൽക്കുന്ന ആർ സി സി ട്രീറ്റ്മെൻറ്റിലിരിക്കുന്ന ഒരു പാവപ്പെട്ട രോഗിയാണ് അതുകൊണ്ട് എനിക്ക് ആരുടെയും പൈസയും വേണ്ട കേരള ആയുർവേദിക് ഹോം പറഞ്ഞതുപോലെ ഞാൻ നല്ലപോലെ തന്നെ ഞാൻ അധ്വാനിച്ചാണ് ജീവിക്കുന്നത് എനിക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ പോലും ഞാൻ ആരെയും ബുദ്ധിമുട്ടിക്കാറില്ല എന്ന് പറഞ്ഞ് ഇന്ന് വരെ ആർക്കും ഒരു കൈക്കൂലിക്കാരനാണെന്ന് പറഞ്ഞ് അവസരമുണ്ടാക്കി കൊടുത്തിട്ടില്ല പല രീതിയിലും പലരും പരീക്ഷിച്ച് വരെ നോക്കിയിട്ടുണ്ട് കൊള്ള പൈസ പോക്കറ്റിലുണ്ടെങ്കിൽ എടുത്തു ഉള്ളൂ അപ്പോൾ പ്രബോധന സംസ്കാരത്തിന് അതൊക്കെ നമ്മൾ വായിച്ചു പോയ കമൻ്റുകളാണ് അപ്പോൾ ഇനിയും കള്ളം പറഞ്ഞാൽ ആരടി കൊള്ളും ചെവിക്ക് പിടിച്ചൊരു കറക്ക് ചൂരൽ വെച്ച് ചതിക്കട്ടൊരു കൊച്ചടി ടീച്ചർമാർ തരുന്നുവർ അക്ഷര അതാണ് ജഗൻ ജീവൻ അവൻ ഒറിജിനലാണെങ്കിൽ ജീവനോടാണ് പറഞ്ഞ് ഞാൻ നിൻ്റെ വീട്ടിലെ കട്ടിലല്ല എൻ്റെ വീട്ടിലെ കസേരയിലാണ് ഇരിക്കുന്നത് അത് നീ നിൻ്റെ വീട്ടിൽ വരുന്നവരോട് പറയുന്ന ആ വാക്ക് ജഗൻ ജീവൻ അവിടെ പറഞ്ഞാൽ മതി ഇവിടെ പറയണ്ട തേണ്ട വീണ്ടും അനീഷ് തൃക്കാടൻ അവൻ്റെ അച്ഛനെ വിളിക്കുന്നു അടിപൊളി താത്വികമായ അവലോകനം എടേ ഞാൻ എന്തുകൊണ്ടാണ് കള്ളം പറഞ്ഞത് ഏഹ് ആണെന്ന് റാബി ഷാനിയുടെ സംശയം ശരിയാണ് അക്ഷരത്തെറ്റി കൂടെ തെറി എഴുതുന്നത് ലീഗാരാണ് അതുകൊണ്ടാണ് റാബിഷാൻ ചോദിച്ചിരിക്കുന്നത് ലീ എന്ന് അത് ശരിയാണ് റാഷിദ് തല് പറഞ്ഞ ലീകാരുടെ അക്ഷരം പഠിപ്പിക്കുന്ന സമയം ഉണ്ടെങ്കിൽ അഞ്ച് കിലോ ഉള്ളി തൊലിക്കാമെന്ന് ഒരു കിലോ ജീരകം തൊലിക്കാവുന്ന അടിപൊളി അപ്പോൾ കേരള ആയുർവേദ ഹോമ അതിൻ്റെ ഒരു പേരും പെരുമയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഇങ്ങനെ കെഴിയുന്ന കമൻറ്റുകൾ ഒന്ന് ഡിലേറ്റ് ചെയ്ത് കളഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ കൊള്ളാം അത് ഏതായാലും ഞാൻ എം എൽ എ ആയിട്ടോ മന്ത്രി ആയിട്ടോ എം പി ആയിട്ടോ ഒന്നും മത്സരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് വരുന്ന അതേ സംസ്കാരത്തിൽ തന്നെ മറുപടി വരാൻ എനിക്ക് ഒരു മടിയുമില്ല കാരണം എനിക്ക് ഈ കപട സദാചാരം ഇല്ല അതാണ് ചക്രവാണി മോഹനൻ സാവ പറഞ്ഞ പോലെ വിവരമില്ലാത്ത തെണ്ടികൾ പലതും പറയും നമ്മൾ ക്ഷമിക്കുക അത്രയേ ഉള്ളൂ പോളിങ് കുറഞ്ഞിട്ടൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വോട്ട് കൂടിയത് കൊണ്ട് വന്ന സംഭവമാണ് എന്നാൽ നോക്കി അങ്ങ് കൂട്ടുകാരനെനിക്കുണ്ട് ആ കഫാസേ നീ ചത്തില്ലേ ജീവിച്ചിരി സന്തോഷം അപ്പോൾ നീ ഇങ്ങനെ ഇല്ലാത്ത തെണ്ടികൾ പലതും നമ്മൾ അങ്ങനെ പോട്ടെ നേതാക്കന്മാരുടെ ആർ ഡി പോളി ഇതേ ഇതാരുടെ ക അബ്ദുൽ ലത്തീഫ് കുഞ്ചിപ്പാറ ആ അവൻ്റെ കൊച്ചിൻ്റെ ഫോട്ടോ ഇട്ടിരിക്കുന്നു കൊള്ളാം അപ്പോൾ ഇവനെ അനീഷിനെ കണ്ടിട്ട് വീണ്ടും അക്ഷരത്തിട്ട് ഡേ കഴിയാറെന്നല്ല അതിനെ റാ ഇട്ട് മാളി ചന്ദ്രക്കല കഴിയാറായില്ലേ അല്ലെങ്കിൽ കഴിയാറ കഴിഞ്ഞിട്ടൊരു ീർക്കുവിടും എന്നിട്ട് ഈ ആ എഴുതത്തില്ല കഴിയാറായില്ലേ അങ്ങനെയാണ് അതിലാണ് മലയാളത്തിൽ കഴിയാർ പ്ലസ് ആയില്ലേ എന്ന് എഴുതുന്നത് നിന്നെ ഇട ഞാൻ എമ്മേ ലിറ്ററേച്ചർ അടാ അതുകൊണ്ട് നിന്നെയൊക്കെ പോടാന്നായി നാരാണ് എടാ നിന്റെ നിൻ്റെ ഇല്ല അബ്ദുൽ ലത്തീഫിനോടാണ് പറയുന്നത് ശരി മഹേഷ് മണികണ്ഠൻ്റെ കൊച്ച് മഹേഷ് മണികണ്ഠൻ്റെ മുഖത്തേക്കെന്തോ ഗ്യാസ് വിട്ടല്ലോ അപ്പോൾ പ്രിയപ്പെട്ടവരെ ആരോ എൻ്റെ തന്തയ്ക്ക് നീ വിളിച്ചാൽ നിൻ്റെ തന്തയ്ക്ക് ഇനിയും ഞാൻ വിളിക്കും ആരാണ് പറയുന്നത് അടിപൊളി നിനക്ക് എത്ര തന്തയുണ്ട് എന്നുള്ളത് ആദ്യം പറ എന്നിട്ട് നാട്ടുകാരുടെ തന്തയ്ക്ക് വിളിക്കാൻ ഇറങ്ങ നിനക്ക് ഇവിടെ വന്നിട്ട് അണ്ണാ രണ്ട് പെഗ് പാലിച്ചവിടെ ചൂടുവെള്ളം ഇരിപ്പുണ്ട് ഇത് ഞാൻ എഴുതി നിസ്കരിച്ചിട്ട് പാകം കൊണ്ട് മാറ്റി വെച്ചിട്ടേ ഉള്ളൂ എഴുതിയിട്ട് ഇനി നിസ്കരിക്കട്ടാണ് അരിയും അരിയും തെണ്ടി വട്ടക്കെടുത്തും താമരപ്പിറക്കി എടുത്ത് ആ അങ്ങനെയൊക്കെ തന്നെ നീ എടാ എടാ തസ്ലീമേ ഞാൻ തൂങ്ങിച്ചതാവുന്ന പന്തായം വെച്ചു തിരിച്ച് പന്തായം വെക്കാൻ ഒരു കോൺഗ്രസ് കാരനും ഉറപ്പില്ലാതെ പോയി കേട്ട് പന്തായം വെക്കാൻ നീ നീ വന്ന് പറഞ്ഞാൽ മതിയോ നീ തൂങ്ങുമെന്നോ ഞാൻ അത് തൂങ്ങിച്ചെ ഞാൻ ജീവനും ജീവിതത്തിലല്ലേ ഒരേ വിലയേ കൊടുക്കുന്നുള്ളൂ സദാചാരവാദികൾ തന്നെയാണ് അവരവരുടെ സദാചാരം നോക്കും അപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ടിക്കറ്റ് എടുത്തവരൊക്കെ ഇറങ്ങാൻ തുടങ്ങി എൺപത്തിനാല് പേരായി ചുരുങ്ങി അപ്പോൾ അടിപൊളി ഇതേ അവൻ അവൻ്റെ അമ്മയുടെ സംസ്കാരം വീണ്ടും പറയുന്നു ആരാണ് തസീം ഹാരിഫ് എടേ ഞാൻ അവളിവിടെ നിന്നൊന്നും അമ്മമാരെ പറയാറില്ല നീ പറയിപ്പിക്കരുത് പ്ലീസ് അത് നിന്റെ സംസ്കാരം ഞാനടി കമൻ്റേ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് എല്ലാവർക്കും ും ആര് തൂങ്ങിച്ച പന്തായം വെച്ചായിരുന്നു ഞാനത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഒഴിയുകയോ ഏതെങ്കിലും കോൺഗ്രസുകാരന്മാര് ഈ എന്നോട് പന്തായം വെക്കുകയോ ചെയ്യാന്ന് ഞാൻ ലൈവ് ഇട്ട് പറഞ്ഞാണ് എടേ തസ്ലിയേ ഇടേ മണികണ്ഠ ഇത് കണ്ടിക്കരുത് മണി കണ്ടിക്കാനാകരുത് കേട്ടാ എടേ അങ്ങോട്ട് എൻ്റെ തന്തയ്ക്ക് വിളിക്കാറില്ല ഇങ്ങോട്ട് വിളിക്കുന്ന കോൺഗ്രസ്സുകാരന്മാർ അതേ രീതിയിൽ തന്നെ വിളിക്കും ലീഗുകാരന്മാരെ വിളിക്കും എനിക്ക് പാണ പാണക്കാട്ടെ കുണ്ടനം കണക്കാണ് കണ്ണൂരിലെ കുണ്ടനം കണക്കാണ് സുധാകുണ്ടൻ ഞാൻ ആരെയും അങ്ങോട്ടൊന്നും പറയാറില്ല ഇങ്ങോട്ട് പറയുന്നതിനെ തിരിച്ച് പറയാതെ വിടാറുമില്ല ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ട് അത് സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഞാൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ലല്ലോ നീ ലീഗ് നിനക്ക് കൊള്ളാം അപ്പോൾ പ്രിയപ്പെട്ട നല്ല ആൾക്കാരോട് എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരോട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലും നല്ല വാക്കുകൾ പറയുന്ന കോൺഗ്രസ്സുകാരോട് ലീഗ് ഇതേ സാജിദ് അനിയറിയണ പോലെയുള്ള സ്വന്തം അച്ഛൻ ആരാണ് ഐലോക്കക്കാരനാണെന്ന് തിരിച്ചറിയാത്തവന്മാരോട് ഒന്നും പറയാനില്ല ഏ അത് എനിക്ക് ഞാൻ പറഞ്ഞത് എനിക്ക് സദാചാരം നോക്കേണ്ട കാര്യമില്ല ഇങ്ങോട്ട് എങ്ങനെയാണ് അങ്ങോട്ട് പറയും ഞാൻ ഇതിനിടയ്ക്ക് നല്ല കാര്യം പറയാൻ പറയുമ്പോഴും കോൺഗ്രസ്സുകാരുടെ കോൺഗ്രസ്സുകാരുടെ സംസ്കാരം പറയും അപ്പം നമുക്കും ആ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി പറയേണ്ടതായിട്ട് വരികയാണ് മനപൂർവ്വം ഞാൻ ഏതെങ്കിലും നിഷ്കളങ്കരായ കോൺഗ്രസ്സുകാരെ തന്തേയ്ക്ക് വിളിച്ചിട്ടില്ല ചീത്ത വിളിച്ചിട്ടില്ല ഇങ്ങോട്ട് വിളിക്കുന്ന അതേ രീതിയിൽ തന്നെ തിരിച്ച് മറുപടി പറയും നിന്റെ മോങ്ങൽ മോങ്ങൻ പറയാം ബാ നിന്നെ കാണിച്ചു തരാം നല്ല വൃത്തിയായിട്ട് ഞാൻ കിടക്കാൻ പോകുമായിരുന്നു ഒരു കുളിയുണ്ട് ഞാൻ അവരുടെ തയ്യാറെടുപ്പ് തയ്യാറെടുപ്പിലാണ് നിനക്ക് മുഖം മാത്രം കണ്ടാൽ മതിയെങ്കിൽ ലൈവായി കാണുക അതല്ലേ ഞാൻ കുളിക്കാൻ പോകുമ്പോൾ തിരിച്ചു വന്ന് നിന്നെ മാത്രമായിട്ട് വിളിക്കുക നമ്പർ ഒന്ന് പോസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് നൈറ്റ് ബൈ